ഹലോ, ആർസനിക്കം ആൽബം എന്ന ഹോമിയോപ്പതി മരുന്നിൻ്റെ കോവിഡ് നയൻറ്റീനുമായി ബന്ധപ്പെട്ട യഥാർത്ഥ വസ്തുതകൾ അറിയിക്കാനാണ് ഈ വോയിസ് ക്ലിപ്പ് ഇടുന്നത്. ഞാൻ ഡോക്ടർ അമ്ലത്ത് കുഴിക്കാട്ടിൽ വണ്ടൂരിലുള്ള ഗവൺമെൻറ് ഹോമിയോപ്പതി ക്യാൻസർ ഹോസ്പിറ്റലിൻ്റെ ചീഫ് മെഡിക്കൽ ഓഫീസറാണ്. ഈ ഗ്രൂപ്പിൽ നിന്നും അതുപോലെ നിരവധി പേഴ്സണൽ കോൺടാക്റ്റുകളിൽ നിന്നും ആഴ്സനിക് ആൽബത്തിനെക്കുറിച്ച് സംശയങ്ങൾ ചോദിച്ചിരുന്നു. ഇതിൻ്റെ ആധികാരികത എന്ന് പറയുന്നത് സെൻട്രൽ ആയുഷ് മിഷൻ, അതായത് നാഷണൽ ആയുഷ് മിഷൻ മാസങ്ങൾക്ക് മുമ്പ് തന്നെ കോവിഡ് നയൻറ്റീനിൻ്റെ പ്രൊഫൈലാറ്റിക് മരുന്നായി ആഴ്സനിക് ആൽബം അംഗീകരിക്കുകയും അത് വിതരണം ചെയ്യുന്നതിന് വേണ്ടി സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങൾക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. കേരളത്തിൽ ഈ മരുന്ന് ഇമ്മ്യൂൺ ബൂസ്റ്റർ, അതായത് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിനുള്ള മരുന്ന് എന്ന പേരിലാണ് വിതരണം ചെയ്തിരുന്നത്. ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെൻറ്റ് കണക്കനുസരിച്ച് 90 ലക്ഷം പേർക്ക് ഈ മരുന്ന് വിതരണം ചെയ്തിട്ടുണ്ട്. പഞ്ചായത്ത് ഡിസ്പെൻസറികൾ വഴി കഴിയുന്നത്ര ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചിരുന്നു. ഈ മരുന്ന് കഴിച്ച ആളുകൾക്കൊന്നും തന്നെ കോവിഡ് രോഗം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇതിൻ്റെ ഡോസ് 3 ദിവസം രാവിലെ വെറും വയറ്റിൽ കഴിക്കാനാണ് CCRH നിർദ്ദേശിച്ചിട്ടുള്ളത്. ഒരാഴ്ച വരെ കഴിക്കുന്നതിന് തെറ്റില്ല. പക്ഷേ 1 മാസത്തിന് ശേഷം ഇതേ മരുന്ന് ഇതേ ഡോസിൽ റിപ്പീറ്റ് ചെയ്യണം, ബൂസ്റ്റർ ഡോസ് എന്ന നിലയിൽ. അപ്പോൾ മാത്രമാണ് ഇതിൻ്റെ ഉദ്ദേശിച്ച ഫലം കിട്ടുകയുള്ളൂ. പിന്നെ ഇതിൻ്റെ ഗുണഫലത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏതൊരു പ്രതിരോധ മരുന്നിനും 100% ഇഫക്റ്റീവ്നെസ് നമുക്ക് പറയാൻ കഴിയുകയില്ല. കാരണം ഈവൺ വാക്സിനേഷന് പോലും 100% ഇഫക്റ്റീവ്നെസ് ഇല്ല എന്ന് നമുക്കറിയാലോ. അതുപോലെ ഓരോരുത്തരുടെ ശാരീരിക ഘടനയും മാനസിക ഘടനയും വ്യത്യാസമുണ്ടാകും. അതിനനുസരിച്ച് മരുന്നിൻ്റെ ഫലത്തിലും ഫലപ്രാപ്തിയിലും വ്യത്യാസം കാണും. എന്നാൽ ഈ മരുന്ന് 90% അത് കൂടുതലും ഗുണം ലഭിക്കുന്നതാണ് എന്ന് നമുക്ക് നാട്ടിൽ നിന്നും അതുപോലെ വിദേശത്തു നിന്നും വരുന്ന പല വോയിസ് ക്ലിപ്പുകളിലൂടെയും നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്. സാധാരണക്കാരായ ആളുകളും അതുപോലെ ആരോഗ്യ പ്രവർത്തകർ, രോഗികൾക്കിടയിലൂടെ നടക്കുന്ന ആളുകളും അവരെ പരിചരിക്കുന്നവരും ഈ മരുന്ന് ഉപയോഗിച്ചതിൽ പല പല കമ്പനികൾ ഉപയോഗിക്കാൻ നിർദ്ദേശം നൽകിയിരുന്നു. അവർക്ക് വിതരണം ചെയ്തിരുന്നു. അവർക്ക് ആർക്കും തന്നെ ഈ രോഗം വന്നതായി കാണുന്നില്ല എന്ന് നമുക്ക് റിപ്പോർട്ടുകൾ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് വളരെ ഫലപ്രദമായ മരുന്നാണ്. കഴിയുന്നത്ര പേർ ഇത് ഉപയോഗപ്പെടുത്തണം, ഇത് പ്രചരിപ്പിക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കൂടാതെ കരുതൽ നടപടികളായ ഫിസിക്കൽ ഡിസ്റ്റൻസിങ് കീപ്പ് ചെയ്യുക, ഹാൻഡ് വാഷിംഗ് ചെയ്ത് ബ്രേക്ക് ചെയിൻ ഉറപ്പുവരുത്തുക, സാനിറ്റൈസർ ഉപയോഗിക്കുക, ചൂടുവെള്ളം കുടിക്കാൻ ഉപയോഗിക്കുക, ജലദോഷ ലക്ഷണങ്ങൾ കണ്ടാൽ ആവി പിടിപ്പിക്കുക, ദൈനംദിന ഭക്ഷണക്രമത്തിൽ വിറ്റാമിൻ സി അടങ്ങിയിട്ടുള്ള പഴങ്ങളും പച്ചക്കറികളും, ക്യാരറ്റ്, ചെറുനാരങ്ങ, നെല്ലിക്ക എന്നിവ പ്രധാനമായും കൂടുതലായി ഉപയോഗിക്കുക. അതുപോലെ വളരെ ഫലവത്തായ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്ന ഒരു സിദ്ധൌഷധമാണ് മഞ്ഞൾ. അത് നെല്ലിക്ക ചേർത്ത് ജ്യൂസാക്കി ദിവസവും ചെറിയ ഒരളവിൽ കുടിക്കുന്നത് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുമെന്ന് പഠനങ്ങൾ തെളിയിച്ചതായി അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് എല്ലാം വളരെ നല്ലതാണ്. പിന്നെ ഏതൊരു വൈദ്യശാസ്ത്രത്തിനാണെങ്കിലും അതിൻ്റേതായ പരിമിതികളുമുണ്ട്, സാധ്യതകളുമുണ്ട്. പരിമിതികൾ അംഗീകരിക്കുകയും സാധ്യതകൾ ഉപയോഗപ്പെടുത്തുകയും ചെയ്ത് ഒത്തൊരുമയോടുകൂടി ഈ പ്രതിസന്ധി ഘട്ടത്തിൽ മുന്നോട്ട് പോകാൻ എല്ലാവരും ശ്രദ്ധിക്കണം. ഇൻഷാല്ലാ. താങ്ക് യു ആൾ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.